അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ലാറബുൽ ആലമീൻ വസ്സലാത്തു വസ്സലാം വാല അഷറഫ് മുർസലീൻ മുസലീൻ വാലാ അലിഹി വസഹബിഹി അജുമായീൻ പ്രിയപ്പെട്ടവരെ പ്രപഞ്ചം ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് എന്നാൽ മനുഷ്യനോടം പോരുന്ന വിസ്മയം ജനിപ്പിക്കുന്ന ഒരു പ്രതിഭാസം വേറെ ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്നു സനുരീഹിം ആയാഫിൽ ഹത്തായ തന്നഹുൽ ഹത്ത് ഈ വിശുദ്ധ ഖുർആാൻ ഈ സത്യസന്ദേശം സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം പിന്നാലെ കാണിച്ചു കൊടുക്കുന്നതാണ് ദൈവം ഉണ്ട് എന്നതിന് തെളിവായി മനുഷ്യൻ തന്നെ മതി എന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് സാധാരണ നിലയിൽ എല്ലാവർക്കും അറിയാവുന്ന വളരെ ലളിതമായ ഒൻ ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം ഭക്ഷണം മനുഷ്യൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യാവശ്യമാണ് ഭക്ഷണവും വെള്ളവും ഒക്കെ ശരീരത്തിന് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോൾ തന്നെ ശരീരം അതിൻ്റെ അടയാളങ്ങൾ കാണിച്ചു തുടങ്ങും വിശപ്പും ദാഹവും തന്നെയാണ് അതിൻ്റെ പ്രധാനമായ കാരണങ്ങൾ അടയാളങ്ങൾ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ പ്രകൃതിയിൽ സുലഭമാണ് അത് കഴിക്കാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൽ വേണം ഭക്ഷണം ചിലതൊക്കെ മുറിക്കേണ്ടി വരും ചിലതൊക്കെ ചവച്ച് അരക്കേണ്ടി വരും എന്നിട്ട് ഇറക്കണം ശരീരത്തിനുള്ളിലേക്ക് എത്തിച്ചേരുന്ന ഭക്ഷണം ദഹിക്കണം ഇങ്ങനെ ഒട്ടേറെ കടമ്പകൾ ഒട്ടേറെ സംവിധാനങ്ങളിൽ വേണം അത് ശരീരത്തിന് പോഷകവും ഊർജവും നൽകാൻ ആ പ്രവർത്തനങ്ങൾക്കാവശ്യമായതൊക്കെയും മനുഷ്യ ശരീരത്തിൽ സംവിധാനിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്നാലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ നാമായിട്ട് വാങ്ങിയ സാധനങ്ങളൊന്നും അതിലില്ല ആമാശയം ഒന്നാലോചിച്ച് നോക്കൂ നമ്മൾ ലഭിച്ച ആമാശയത്തിന് പവർ പോരാ എന്ന് കരുതിയിട്ട് മാർക്കറ്റിൽ പോയിട്ട് സൂപ്പർ പവറുള്ള ഒരാമാശയം നമ്മൾ ആരും ഫിറ്റ് ചെയ്യുന്നില്ല നമ്മുടെ പല്ല് നമ്മുടെ നാവ് ഒക്കെയും ആ രീതിയിൽ തന്നെയാണ് ജന്മനാ ലഭിച്ചത് ഉപയോഗപ്പെടുത്തുകയാണ് അതിനേക്കാൾ മികച്ചത് മാർക്കറ്റിൽ കിട്ടാൻ പോലുമില്ല ജന്മനാ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ആ സൗകര്യങ്ങൾ ഒരു നാ പൈസയുടെ ചിലവില്ലാതെയാണ് അതൊക്കെയും നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിലേക്ക് എത്തിച്ചാൽ അവിടെ ആ ഭക്ഷണം മുറിക്കണം അരക്കണം ആ ദൗത്യം നിർവഹിക്കുന്നത് പല്ലാണ് മുൻനിര പല്ലുകളും അണപ്പല്ലുമൊക്കെ അങ്ങ് ആ രീതിയിൽ തന്നെ സംവിധാനിച്ചിരിക്കുകയാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ മുൻനിര പല്ലുകളും അണപ്പല്ലും ഒന്നിച്ച് ഒരേ സമയത്ത് കടിച്ചു പിടിക്കാനാവൂല അണപ്പല്ല കൊണ്ട് നമ്മൾ ചമക്കുമ്പോൾ മുൾ മുൻനിര മുൻനിരപ്പല്ലിന് കേടുവരാൻ പാടില്ല അതൊക്കെയും നേരത്തെ തന്നെ കാലയെ കൂട്ടിത്തന്നെ മനുഷ്യ ശരീരത്തിൽ അവൻ്റെ വായയിൽ സംവിധാനിച്ചിരിക്കുന്നു ഭക്ഷണത്തെ മുറിച്ച് പൊടിച്ച് അരച്ച് ദഹനത്തിനൊരുക്കുകയാണ് പല്ലിന് നിർവഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ധർമ്മം നിർവഹിക്കാൻ പക്ഷേ മനുഷ്യ ശരീരത്തിൽ വലിയൊരു സ്പേസ് വേണ്ടി വന്നില്ല അവൻ്റെ മുഖം ഇപ്പേരിൽ വികൃതമായ ഒരവസ്ഥയിലേ അല്ല ആ പല്ല് പോലും സുന്ദരമായിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് നാവിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ സംസാരിക്കാനും നമുക്ക് രുചി അറിയാനും കഴിക്കുന്ന ചവച്ചരക്കപ്പെട്ട ഭക്ഷണങ്ങൾ തുള്ളയിലേക്ക് തള്ളിയിടാനും ഒക്കെയാണ് നാവ് ഒരുക്കിയിരിക്കുന്നത് ഈ നാവിൽ തന്നെ എത്രയോ ആയിരക്കണക്കിന് രുചിമുഖങ്ങൾ സംവിധാനിച്ചിരിക്കുന്നു നമുക്ക് ടേസ്റ്റ് രുചി അറിയാൻ വേണ്ടിയുള്ള സംവിധാനം മധുരം കയ്പ്പ് പുളിപ്പ് ഉപ്പ് ഒക്കെയും അവിടെ വെച്ചാണ് അറിയുന്നത് മധുരം നമുക്കിഷ്ടമാണ് മനുഷ്യർക്കൊക്കെയും മധുരം ഇഷ്ടമാണ് കയ്പ്പ് ഇഷ്ടമല്ല എന്താണതിന് കാരണം ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ശേഷി നൽകാൻ വേണ്ടി ഊർജം നൽകാൻ വേണ്ടി മധുരം അഥവാ പഞ്ചസാര ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മധുരം മനുഷ്യൻ സ്വാഭാവികമായും ഇഷ്ടപ്പെടുന്നു നാവിൽ സംവിധാനിച്ച രുചിമുകളങ്ങൾ ഏതാണ്ട് പതിനായിരത്തിനടുക്കെ വരുന്ന രുചി കോടാനുകോടി മനുഷ്യരുടെ ഉപജീവനത്തിൻ്റെ മാർഗം കൂടിയായിരിക്കുകയാണ് നമ്മുടെ നാവിലൂടെ അറിയുന്ന ടേസ്റ്റ് രുചി അത്തരമൊരു രുചി അറിയാനുള്ള സംവിധാനം നമ്മുടെ നാവിലോ നമുക്ക് ശരീരത്തിലോ ഇല്ലായിരുന്നുവെങ്കിൽ വൈവിധ്യമാർന്ന വിവിധങ്ങളായ ഭക്ഷണ സംവിധാനങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല ഒരു പച്ചവെള്ളം മതി കുടിക്കാൻ ദാഹം മാറ്റാൻ ഒരു ഉണക്ക റൊട്ടിയോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പഴവർഗ്ഗമോ മാത്രം മതി വിശപ്പകറ്റാൻ പക്ഷേ എത്രയെത്ര രുചിഭേദങ്ങളോട് കൂടിയ ഭക്ഷണങ്ങളാണ് ലോകത്തുള്ളത് കോടിക്കണക്കിനാളുകൾ ഹോട്ടലുകളായും ബേക്കറിയായും മറ്റ് ഭക്ഷണശാലകളായും ഇത്തരം ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളിലൊരുക്കി ജീവിക്കുകയാണ് ഈ കൊച്ചുനാവിലെ കൊച്ചു നാവിലെ കൊച്ചു കാരണം ഒരു ഹോട്ടൽ തൊഴിലാളിക്ക് അള്ളാഹുവിന് ശുക്ര ചെയ്യാൻ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്താൻ കാരണം മതി ദൈവമേ മനുഷ്യ ശരീരത്തിൽ രുചിമുഗുളങ്ങൾ സംവിധാനിച്ച നിനക്കാണ് സർവസ്തുതിയും എന്ന് അവനെക്കൊണ്ട് പറയിപ്പിക്കാവുന്ന രീതിയിൽ ലളിതമാണ് കാര്യങ്ങൾ അതുപോലെ വായയുടെ രണ്ട് ഭാഗങ്ങളിലായി സംവിധാനിച്ച ഉമിനീർ ഗ്രന്ഥികൾ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്ത പോലും മണം പോലും കാഴ്ച പോലും ഭക്ഷണത്തെ ആഗ്രഹിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അതിനായി ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഉമിനീർ എന്നൊരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ സ്വാദ് അറിയാനാവൂലായിരുന്നു ഇതേക്കുറിച്ച് പഠിച്ചാൽ തന്നെ മനുഷ്യൻ ഒരു വിസ്മയ ജീവിയാണെന്ന് ബോധ്യപ്പെടും അതിനപ്പുറമുള്ള ഒരുപാട് പഠനങ്ങൾ മനുഷ്യ ശരീരത്തിൽ വേറെയുമുണ്ട് അതുപോലെ തന്നെയാണ് ചുണ്ട് ഭക്ഷണം പുറത്തു പോകാതിരിക്കാനും സംസാരത്തിനുമൊക്കെയാണ് ചുണ്ട് ഉപയോഗപ്പെടുത്തുന്നത് ആ ചുണ്ട് പോലും മനുഷ്യ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് വിശുദ്ധ ആൻ പറയുന്നു സുഹൃത്തിൽ ബലതിൽ വലിശാനം വശപത്തേൻ ഒരു നാവും രണ്ട് ചുണ്ടുകളും നിങ്ങൾക്ക് നാം നൽകിയില്ലേ ആവശ്യമായ രീതിയിൽ ഭക്ഷണം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ സംസാരത്തിലൂടെ അറിവിലൂടെ വിജയം നേടാൻ കൂടിയാണ് ഈ അവയവങ്ങളൊക്കെ സംവിധാനിച്ചിരിക്കുന്നത് ഇതൊക്കെ സംവിധാനിച്ച ദൈവത്തെ ആരാധനകൾ അർപ്പിച്ച് അവൻ്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നന്ദിയുള്ള മനുഷ്യൻ നിർവഹിക്കേണ്ടത് അത്തരത്തിൽ നന്ദിപൂർവ്വം ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ സ്ഥലാ വാരിക്കും വരഹമുല്ല